ഡിയർ സ്റ്റുഡൻസ്, റിസർച്ച് മെത്തഡോളജിയിലെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യനെയർ എന്താണെന്നും എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യനെയർ ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്യുക എന്നുള്ളതും, വ്യത്യസ്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒരു ക്വസ്റ്റ്യനെയർ ഉൾപ്പെടുന്നുണ്ട്, അത് ഏതൊക്കെയാണെന്നും അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ക്വസ്റ്റ്യനെയർ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. തുടർന്ന് വരുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ആദ്യം നമുക്ക് എന്താണ് ഒരു ക്വസ്റ്റ്യനെയർ, അതിൻ്റെ മീനിങ് എന്താണെന്ന് നോക്കാം. എ ക്വസ്റ്റ്യനെയർ ഈസ് എ റിസർച്ച് ഇൻസ്ട്രുമെൻറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫോർ ദി പർപ്പസ് ഓഫ് ഗാദറിംഗ് ഇൻഫർമേഷൻ ഫ്രം റെസ്പോണ്ടൻസ്. ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത് ഒരു റിസർച്ച് ഇൻസ്ട്രുമെൻ്റാണ്, റിസർച്ചിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. കൺസിസ്റ്റിംഗ് ഓഫ് സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ്, കുറേ ക്വസ്റ്റ്യൻസ് അതിലടങ്ങിയിരിക്കും. ഫോർ ദി പർപ്പസ് ഓഫ് ഗാദറിംഗ് ഇൻഫർമേഷൻ ഫ്രം റെസ്പോണ്ടൻസ്, നമ്മൾ ആരിൽ നിന്നാണോ വിവരങ്ങൾ ഗാദർ ചെയ്യാൻ വേണ്ടി ശേഖരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ റെസ്പോണ്ടൻസിൽ നിന്നും ഉത്തരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി, അവർക്ക് ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള റിസർച്ച് ഇൻസ്ട്രുമെൻറ്റിനെയാണ് ക്വസ്റ്റ്യനെയർ എന്ന് പറയുന്നത്. യൂഷ്വലി ക്വസ്റ്റ്യൻസ് ആർ മെയിൽഡ് ടു ദ റെസ്പോണ്ടൻസ് ബൈ പോസ്റ്റ് ഓർ ത്രൂ ഇമെയിൽ. സാധാരണ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യനെയർ പോസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ റെസ്പോണ്ടൻസിന് അയച്ചു കൊടുത്ത് ഫില്ലപ്പ് ചെയ്ത് വാങ്ങിക്കുകയാണ് ചെയ്യുക. ദിസ് മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഈസ് മോർ പോപ്പുലർ ഇൻ കേസ് ഓഫ് ബിഗ് സർവേസ്. വലിയ സർവേകളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ക്വസ്റ്റ്യനെയർ മെത്തേഡ്. ഇൻ ദിസ് മെത്തേഡ് എ വെൽ പ്രിപ്പയർഡ് ക്വസ്റ്റ്യനെയർ ഈസ് സെൻഡ് ടു ദ റെസ്പോണ്ടൻസ് ത്രൂ പോസ്റ്റ് വിത്ത് റിക്വസ്റ്റ് ടു റിട്ടേൺ ഇറ്റ് ടു ദി ഇൻവെസ്റ്റിഗേറ്റർ. ഇപ്പോൾ ഇത്തരം കേസുകളിലൊക്കെ നന്നായിട്ട് തയ്യാറാക്കിയ ഒരു ക്വസ്റ്റ്യനെയർ അത് റെസ്പോണ്ടൻസിന് അയച്ചു കൊടുക്കുന്നു ത്രൂ പോസ്റ്റ് വിത്ത് റിക്വസ്റ്റ് ടു റിട്ടേൺ ഇറ്റ് ടു ദി ഇൻവെസ്റ്റിഗേറ്റർ. അത് ഇൻവെസ്റ്റിഗേറ്റർക്ക് അത് തിരിച്ചയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും തിരിച്ചയക്കാനുള്ള സെൽഫ് അഡ്രസ്സുള്ള എൻവലപ്പ് ഉൾപ്പെടെയായിരിക്കും അവർക്ക് അയക്കുക. അപ്പം അങ്ങനെയാണ് ക്വസ്റ്റ്യനെയർ സാധാരണ രീതിയിൽ റിസർച്ചിൽ നടപ്പിലാക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനെയർ എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുക, അല്ലെങ്കിൽ വാട്ട് ആർ ദി സ്റ്റെപ്സ് വിച്ച് ആർ ഇൻക്ലൂഡഡ് ഇൻ ദി ഡിസൈനിങ് ഓഫ് എ ക്വസ്റ്റ്യനെയർ എന്നുള്ളത് നോക്കാം. ഒന്ന്, ഡിഫൈനിങ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സർവേ, ഡിസൈഡിങ് ഓൺ ദി ഇൻഫർമേഷൻ റിക്വയർഡ്, ഡിറ്റർമൈനിങ് ദ സാമ്പിളിംഗ് ഗ്രൂപ്പ്, choose the method of reaching the target respondents, writing the questionnaire, administering the questionnaire, piloting the questionnaire, drafting the final questionnaire. ഇത്രയും സ്റ്റെപ്പുകളാണ് ഒരു ക്വസ്റ്റ്യനെയർ ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു റിസർച്ചർ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന സ്റ്റെപ്പുകൾ. നമുക്കത് ഓരോന്നും എന്തൊക്കെയാണെന്ന് ഓരോ സെൻറ്റൻസിൽ നോക്കാം. ഒന്നാമതായിട്ട് ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദി സർവേ. നമ്മളൊരു സർവേക്ക് വേണ്ടിയാണ് ക്വസ്റ്റ്യനെയർ ഉപയോഗിക്കുന്നതെങ്കിൽ എന്ത് ലക്ഷ്യത്തിന് വേണ്ടിയാണ് സർവേ നടത്തുന്നത് അതിനെക്കുറിച്ചുള്ള ആ ഒബ്ജക്റ്റീവ്സ് വ്യക്തമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം. കാരണം ഓൺ ദി ബേസിസ് ഓഫ് ദിസ് ഒബ്ജക്റ്റീവ് വി ആർ കളക്ടിങ് ഇൻഫർമേഷൻ ഫ്രം ദി പാർട്ട് ഓഫ് ദി റെസ്പോണ്ടൻസ്. ഇൻ ഓർഡർ ടു അവോയ്ഡ് മീനിങ്ലെസ് ആൻഡ് ഇറലവൻറ്റ് ക്വസ്റ്റ്യൻസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി സ്റ്റഡി ആർ ടു ബി ഡിഫൈൻഡ് ക്ലിയർലി. നമ്മുടെ ക്വസ്റ്റ്യൻസിൽ മീനിങ്ലെസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇറലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, നമ്മുടെ സ്റ്റഡിയുമായിട്ട് ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻ, അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉൾപ്പെടുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി ആ സർവേയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ആദ്യമേ നിശ്ചയിക്കുകയും അതിനനുസരിച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കുകയും ചെയ്യണം. അപ്പം അതുകൊണ്ട് നമ്മുടെ പഠനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നിർവചിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ട്, ഡിസൈഡിങ് ദ ഇൻഫർമേഷൻ റിക്വയർഡ്. അപ്പോൾ ഈ പറഞ്ഞ ലക്ഷ്യങ്ങൾ നിർണയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ ടൈപ്പ് ഇൻഫർമേഷനാണ് നമുക്ക് ആവശ്യമുള്ളത് എന്നുള്ളത് തീരുമാനിക്കണം. ബൈ റെഫറിങ് സെക്കൻഡറി ഡാറ്റ, നമുക്ക് മുൻകാല പഠനങ്ങൾ നോക്കാം. ആൻഡ് കീപ്പിംഗ് ഇൻ മൈൻഡ് ദ റിസർച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്, റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ്, റിസർച്ച് ക്വസ്റ്റ്യൻസ്, അതോടൊപ്പം തന്നെ അതിൻ്റെ ബേസിൽ തയ്യാറാക്കിയിരിക്കുന്ന റിസർച്ച് ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെയും ബേസ് ചെയ്തുകൊണ്ട് ദ റിസർച്ചർ ക്യാൻ ഡിസൈഡ് വാട്ട് ഓൾ ആർ ദി ഇൻഫർമേഷൻ വിച്ച് ക്യാൻ ബി കളക്റ്റഡ് ത്രൂ എ ക്വസ്റ്റ്യനെയർ. ഒരു ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ ടൈപ്പ് ഇൻഫർമേഷനാണ് കളക്ട് ചെയ്യേണ്ടതെന്ന് റിസർച്ചർക്ക് തീരുമാനിക്കാം. അപ്പോൾ അങ്ങനെ ഇൻഫർമേഷൻ, ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ എന്താണെന്ന് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അടുത്ത, ഡിറ്റർമൈനിങ് ദ സാമ്പിളിംഗ് ഗ്രൂപ്പ്. നമ്മൾ ഏത് ടൈപ്പ് ആളുകളെയാണ് സാമ്പിളുകളായിട്ട് തിരഞ്ഞെടുക്കുന്നത്, ദ ഫാക്ടേഴ്സ് ലൈക്ക് ഏജ്, ഏത് കാറ്റഗറി, ഏത് ഏജിൽപ്പെട്ട ആളുകളെയാണ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, ഇൻകം ലെവൽ എന്താണ്. അപ്പം അങ്ങനെ ഉള്ള പ്രോസ്പെക്റ്റീവ് റെസ്പോണ്ടൻസിനെ, നമ്മൾ സമീപിക്കാൻ ഉദ്ദേശിക്കുന്ന റെസ്പോണ്ടൻസിൻ്റെ ഈ പറഞ്ഞ ഏജും എഡ്യൂക്കേഷൻ ഇൻകവും എല്ലാം നമ്മൾ പരിഗണിക്കേണ്ടതാണ് വൈൽ ഡിസൈനിങ് ദ ക്വസ്റ്റനിയർ. അവർ ഓരോരുത്തരുടെയും ഏജിനനുസരിച്ചുള്ള, ഓരോരുത്തരുടെയും എഡ്യൂക്കേഷൻ അനുസരിച്ചുള്ള, ഇൻകം ലെവലിനനുസരിച്ചുള്ള, അതിനനുസരിച്ച് നമ്മൾ ഫ്രെയിം ചെയ്യുന്ന ക്വസ്റ്റ്യൻസിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് സാമ്പിളിംഗ് ഗ്രൂപ്പ് ഏതാണെന്ന് തീരുമാനിക്കേണ്ടതാണ്. ഇനി ചൂസ് ദ മെത്തേഡ് ഓഫ് റീച്ചിങ് ദ ടാർഗറ്റ് റെസ്പോണ്ടൻസ്. നമ്മൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റനിയർ ഇവരിലേക്ക് എത്തിക്കുക? ചൂസ് ദ മെത്തേഡ് ഓഫ് റീച്ചിങ് ദ ടാർഗറ്റ് റെസ്പോണ്ടൻസ്. ഈ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന റെസ്പോണ്ടൻസിലേക്ക് ഈ ക്വസ്റ്റനിയർ എങ്ങനെയാണ് എത്തിച്ച് അവരിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ദർ ആർ വേരിയസ് മെത്തേഡ്സ് ഫോർ റീച്ചിങ് ദ ടാർഗറ്റ് റെസ്പോണ്ടൻസ്. പല മെത്തേഡുകളുണ്ട്. ലൈക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ, നമുക്ക് നേരിട്ട് കൊണ്ടുചെന്ന് അവരെ ഏൽപ്പിക്കാം. നമുക്ക് നമ്മുടെ ഡയറക്ഷൻ കൊടുത്തുകൊണ്ട് അവരെ കൊണ്ടത് നമുക്കത് ഫില്ല് ചെയ്ത് വാങ്ങിക്കാം. മെയിൽഡ് ക്വസ്റ്റനിയർ, നമുക്ക് ക്വസ്റ്റനിയർ മെയിൽ ചെയ്യാം, അവരത് ഫില്ലപ്പ് ചെയ്ത് തരുന്നു. ടെലിഫോൺ ഇൻ്റർവ്യൂ, ടെലിഫോണിൽ കൂടെ നമുക്ക് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ട് ക്വസ്റ്റനിയർ ഫില്ലപ്പ് ചെയ്യാം. ബിഫോർ ഡിസൈനിങ് ദ ക്വസ്റ്റനിയർ റിസർച്ചർ ഈസ് റിക്വയർഡ് ടു ഡിറ്റർമൈൻ വിച്ച് മെത്തേഡ് ഹി ഇൻറ്റൻസ് ടു യൂസ്. ഏത് മെത്തേഡാണ് ഈ ക്വസ്റ്റനിയറിലൂടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് റിസർച്ചർ മുൻകൂട്ടി തീരുമാനിച്ചിരിക്കണം. കാരണം അതിനനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ഇതിൽ ഉൾപ്പെടുത്തേണ്ടത്. അടുത്ത അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് റൈറ്റിംഗ് ദ ക്വസ്റ്റനിയർ. നമ്മൾ ക്വസ്റ്റനിയറിൽ ക്വസ്റ്റ്യൻസ് എഴുതി തുടങ്ങിയാണ്. ഇഫ് ദ റിസർച്ചർ ഹാസ് ബീൻ ലോയലി എക്സിക്യൂട്ടഡ് പ്രീവിയസ് സ്റ്റെപ്പ്, മുമ്പ് പറഞ്ഞ എല്ലാ സ്റ്റെപ്പുകളും ആത്മാർത്ഥമായിട്ട് റിസർച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ ദ മോസ്റ്റ് ഓഫ് ദി ക്വസ്റ്റ്യൻസ് വിൽ ബി ഓൺ ക്ലിയർ സബ്ജക്ട്സ്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധമുള്ളതും ക്ലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഇനി അഡ്മിനിസ്ട്രേറ്റിംഗ് ദ ക്വസ്റ്റനിയർ, ക്വസ്റ്റനിയറിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, ക്വസ്റ്റ്യൻസ് എല്ലാം രേഖപ്പെടുത്തി കൃത്യമായിട്ടത് ഓർഡറിൽ ആക്കി അതിനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. അതായത് ആക്യുറേറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡാറ്റ ആക്യുറേറ്റ് ആയിരിക്കണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻസിൽ ആക്യുറസി ഉണ്ടായിരിക്കണം. കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ആൻസർ റെസ്പോണ്ടൻസിന് നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുകൊണ്ട് അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ മേൽനോട്ടം കൃത്യമായിട്ട് റിസർച്ചർ വഹിച്ചിരിക്കണം. ക്വസ്റ്റ്യൻ ഷുഡ് ബി അഡ്മിനിസ്ട്രേറ്റഡ് പ്രോപ്പർലി. ഇനി നമുക്ക് ഏഴാമത്തെ സ്റ്റെപ്പായിട്ട് പൈലറ്റിംഗ് ദ ക്വസ്റ്റനിയർ. ക്വസ്റ്റനിയർ നമുക്ക് പൈലറ്റിംഗ് നടത്തി നോക്കുക, ഒരു പൈലറ്റ് സ്റ്റഡി നടത്തി നോക്കുക. അതായത് യഥാർത്ഥത്തിൽ നമ്മൾ ക്വസ്റ്റനിയർ എല്ലാ റെസ്പോണ്ടൻസിനും കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് ആളുകൾ, നമ്മുടെ 1000 റെസ്പോണ്ടൻസിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ നമ്മൾ അതിലൊരു 50 പേർക്ക് ആദ്യം ക്വസ്റ്റനിയർ ഒന്ന് കൊടുത്തു നോക്കുന്നു. അത് അവരെ കൊണ്ടത് ഫില്ലപ്പ് ചെയ്യിക്കുന്നു. ഇറ്റ് വിൽ ഹെൽപ്പ് ടു ഫൈൻഡ് ഔട്ട് ദ ഷോർട്ട് കമ്മിങ് ഓഫ് ദി ക്വസ്റ്റനിയർ. ഈ ക്വസ്റ്റനിയറിന് എന്തെങ്കിലും അപാകതകളുണ്ടോ എന്നുള്ളത് നമുക്ക് അന്തരം മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഏതെങ്കിലും ഉൾപ്പെടുത്തേണ്ട ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ടോ, ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും തെറ്റായിട്ട് നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ പൈലറ്റ് സ്റ്റഡി നടത്തുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ച് ആളുകൾക്ക് ക്വസ്റ്റനിയർ കൊടുത്ത് ഫില്ലപ്പ് ചെയ്ത് വാങ്ങിച്ച് നോക്കുക എന്നുള്ളതാണ് ഈ പൈലറ്റിംഗ് എന്നോട് ഉദ്ദേശിക്കുക. മെയിൻ സ്റ്റഡിക്ക് മുമ്പേ നടത്തുന്ന സ്റ്റഡി ആയതുകൊണ്ടാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുക. ഇനി ഡ്രാഫ്റ്റിംഗ് ദ ഫൈനൽ ക്വസ്റ്റനിയർ. ഇപ്പോൾ ഇവിടെ പൈലറ്റ് സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ക്വസ്റ്റനിയറിന് എന്തെങ്കിലും അപാകതകളുണ്ടോ എന്ന് നമുക്ക് മനസ്സിലായി. അതനുസരിച്ച് നമ്മൾ ഫൈനൽ ക്വസ്റ്റനിയർ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് അവസാനത്തെ സ്റ്റെപ്പ്. ഓൺ ദി ബേസിസ് ഓഫ് ദി ഷോർട്ട് കമ്മിങ്സ്, ഇഫ് എനി, എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് കണ്ടുപിടിച്ചനുസരിച്ച് ഫൗണ്ട് ഔട്ട് ഡ്യൂറിങ് ദ പൈലറ്റിംഗ് ക്വസ്റ്റനിയർ. പൈലറ്റിംഗ് ക്വസ്റ്റനിയർ നമ്മൾ നടത്തിയപ്പോൾ എന്തെങ്കിലും ഷോർട്ട് കമ്മിങ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ റീറൈറ്റ് എനി ക്വസ്റ്റ്യൻസ് ഇഫ് നെസസറി. നമുക്ക് ഈ ക്വസ്റ്റനിയറിലെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നെസസറി ആണെന്ന് തോന്നുകയാണെങ്കിൽ റീറൈറ്റ് ചെയ്യാം ബിഫോർ അഡ്മിനിസ്റ്ററിങ് ദ ക്വസ്റ്റനിയർ ടു റിയൽ റെസ്പോണ്ടൻസ്. ശരിക്കുള്ള റെസ്പോണ്ടൻസിന്, ഫൈനൽ റെസ്പോണ്ടൻസിന് അത് കൊടുക്കുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ഫൈനൽ ക്വസ്റ്റനിയർ തയ്യാറാക്കുക എന്നുള്ളതാണ് ക്വസ്റ്റനിയർ തയ്യാറാക്കുന്നതിലെ അവസാനത്തെ മെത്തേഡ്. ഇനി നമുക്ക് എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റനിയർ. നല്ലൊരു ക്വസ്റ്റനിയർ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം എന്ന് നമുക്ക് നോക്കാം. ഒന്ന്, സൈസ് ഓഫ് ദി ക്വസ്റ്റനിയർ, ക്വസ്റ്റനിയറിൻ്റെ സൈസ്. എ ക്വസ്റ്റനിയർ ഷുഡ് ബി ഷോർട്ട് ആൻഡ് സിമ്പിൾ. പരമാവധി ഒരു ക്വസ്റ്റനിയർ ഷോർട്ടായിരിക്കണം, സിമ്പിളായിരിക്കണം. വലിയ ലെങ്തി ആയിട്ടുള്ള ഒരു ക്വസ്റ്റനിയർ ഫില്ലപ്പ് ചെയ്ത് തരാൻ പറഞ്ഞ് റെസ്പോണ്ടൻസിനെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ കോപ്പറേറ്റ് ചെയ്യണമെന്നില്ല. അതുകൊണ്ട് അത് പരമാവധി അത് ഷോർട്ടായിരിക്കണം, സിമ്പിളായിരിക്കണം. വൊക്കാബുലറി യൂസ്ഡ് ഇൻ ദ ക്വസ്റ്റനിയർ ഷുഡ് ഓൾസോ ബി സിമ്പിൾ. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ, ഇംഗ്ലീഷിലൊരു ക്വസ്റ്റനിയർ ആണെങ്കിൽ അതിലെ വൊക്കാബുലറി പരമാവധി സിമ്പിളാക്കി വേണം ക്വസ്റ്റ്യൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി. എ ലെങ്തി ക്വസ്റ്റനിയർ വിൽ റിസൾട്ട് ഇൻ പൂവർ റെസ്പോൺസ്. ഒത്തിരി പേജുകളുള്ള ഒരു ക്വസ്റ്റനിയർ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ റെസ്പോണ്ടൻസ് അത് ചെയ്യണമെന്നില്ല. ഇനി അപ്പിയറൻസ്. എ ക്വസ്റ്റനിയർ ഷുഡ് ഇംപ്രസ് ദ റെസ്പോണ്ടൻറ്റ് ടു റെസ്പോണ്ട്. ഒരു ക്വസ്റ്റനിയർ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ലുക്കിൽ റെസ്പോണ്ടൻസ് അവർ ഇംപ്രസ്ഡ് ആവണം, അവർക്ക് റെസ്പോണ്ട് ചെയ്യാൻ തോന്നണം. ഹെൻസ് ദ അപ്പിയറൻസ് ഓഫ് പേപ്പർ, നമ്മൾ കൊടുക്കുന്ന പേപ്പർ അത് ക്വാളിറ്റി ഉള്ളതായിരിക്കണം, പ്രിൻറ്റിങ് ക്വാളിറ്റി ഉള്ളതായിരിക്കണം, അതിൻ്റെ ലേഔട്ട്, മൊത്തത്തിലുള്ള ലേഔട്ട് എക്സെട്ര ആർ ഇമ്പോർട്ടൻറ്റ്. അതെല്ലാം ക്വസ്റ്റ്യനറിൽ പ്രാധാന്യമുള്ളത് തന്നെയാണ്. ഇനി മൂന്നാമതായിട്ട് ഒരു ക്വസ്റ്റ്യനെയറിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഇൻ കേസ് ഓഫ് ക്വസ്റ്റ്യനെയർ എ റെസ്പോണ്ടൻറ്റ് ഹാസ് ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ടു ഗീവ് ദ റൈറ്റ് ആൻസർ. ഒരു ക്വസ്റ്റ്യനെയർ വായിച്ച് നോക്കിയിട്ട് റെസ്പോണ്ടൻറ്റ് അത് മനസ്സിലാക്കിയിട്ട് റൈറ്റ് ആയിട്ടുള്ള ആൻസർ കൊടുക്കേണ്ടതാണ്. ദെർഫോർ ഗ്രേറ്റ് കെയർ ഷുഡ് ബി ടേക്കൺ വൈൽ ഫ്രെയിമിങ് ദ സെയിം. ക്വസ്റ്റ്യൻസ് നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടാകരുത്, വളരെ ക്ലിയർ ആയിട്ട് കൃത്യമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണം നമ്മൾ ഫ്രെയിം ചെയ്യാൻ. ഇനി സ്പെസിഫിക് ആൻഡ് എക്സ്പ്ലിസിറ്റ്, ക്വസ്റ്റ്യൻസ് സ്പെസിഫിക് ആയിരിക്കണം, എക്സ്പ്ലിസിറ്റ് ആയിരിക്കണം. ഇൻ ഓർഡർ ടു ഗെറ്റ് ദ ഡിസൈർഡ് ആൻസർ, അവരിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി മെയ്ഡ് എക്സ്പ്ലിസിറ്റ്. ക്വസ്റ്റ്യൻ എക്സ്പ്ലിസിറ്റ് ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി സ്പെസിഫിക് ആൻഡ് പിൻ പോയിന്റ് ദ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്. ക്വസ്റ്റ്യൻ നല്ല വ്യക്തതയുള്ളതായിരിക്കണം, അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ഷുഡ് ബി സ്പെസിഫിക്. നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ കൃത്യം ആ കാര്യത്തിലേക്ക് ചൂണ്ടുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കണം, ആ കാര്യം നമുക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കണം നമ്മൾ ഫ്രെയിം ചെയ്യേണ്ടത്. പിൻ പോയിന്റ് ദ ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ്, ഒരു ക്വസ്റ്റ്യന് പല ആൻസറുകൾ വന്നേക്കാമെങ്കിൽ ആ ഓൾട്ടർനേറ്റീവ്സ് എല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം നമ്മൾ ഫ്രെയിം ചെയ്യേണ്ടത്. ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കുക, സീക്വൻസ് ഓഫ് ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻസിൻ്റെ സീക്വൻസിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിൻ്റെ ക്രമം അത് കൃത്യമായിരിക്കണം. എ പ്രോപ്പർ സീക്വൻസ് ഓഫ് ക്വസ്റ്റ്യൻസ് അവോയ്ഡ് മിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇംപ്രൂവ്സ് ദ റേറ്റ് ഓഫ് റെസ്പോൺസ്. കൃത്യമായിട്ട് നമ്മൾ സീക്വൻസ് പാലിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഓർഡറിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് അവോയ്ഡ്സ് മിസ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശം തെറ്റായിട്ട് ധരിക്കുന്നത് ഒഴിവാക്കുന്നതിന് സഹായിക്കും. ഇറ്റ് ഇംപ്രൂവ്സ് ദ റേറ്റ് ഓഫ് റെസ്പോൺസ്. അതോടൊപ്പം തന്നെ ആളുകൾ കൂടുതലത് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യും, അവർക്ക് കൺഫ്യൂഷൻ ഒഴിവാക്കാം. അപ്പം അതുകൊണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ സീക്വൻസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഉദാഹരണത്തിന് ഹൗ മെനി ചിൽഡ്രൻ ഡു യു ഹാവ് അല്ലെങ്കിൽ ഹൗ മെനി കിഡ്സ് ഡു യു ഹാവ് എന്ന ക്വസ്റ്റ്യന് മുമ്പ് ആർ യു മാരിയഡ് എന്ന് ചോദിക്കുന്നതാണ് നല്ലത്, അല്ലേ? ആ ക്വസ്റ്റ്യൻ്റെ സീക്വൻസ് മാറിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മിസ് ഇൻ്റർപ്രിട്ടേഷനും അല്ലെങ്കിൽ റെസ്പോൺസ് കിട്ടാതിരിക്കുന്നതിനും ചിലപ്പോൾ കാരണമായേക്കാം. ദ ഫസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻ ഷുഡ് ക്രിയേറ്റ് ഇൻട്രസ്റ്റ്. ആദ്യത്തെ കുറേ ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ടും ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കണം ചോദിക്കേണ്ടത്. ആൻഡ് ഇൻഫ്ലുവൻസ് ദ ആറ്റിറ്റ്യൂഡ് ഓഫ് റെസ്പോണ്ടൻറ്റ് ടു കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യനെയർ. ആ ക്വസ്റ്റ്യനെയർ ഫില്ലപ്പ് ചെയ്ത് തിരിച്ചു തരാനുള്ള റെസ്പോണ്ടിൻ്റെ ആറ്റിറ്റ്യൂഡിനെ പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്നത് നല്ലതാണ്. ഇനി മേ ക്വസ്റ്റ്യൻ സെൽഫ് എക്സ്പ്ലനേറ്ററി. ക്വസ്റ്റ്യൻസ് പരമാവധി സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം. ആ ക്വസ്റ്റ്യൻ വായിച്ചാൽ അതിൻ്റെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കണം. അത് പ്രത്യേകിച്ച് ആരെങ്കിലും ക്ലാരിഫൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരരുത്. ദ ക്വസ്റ്റ്യൻ ഷുഡ് ബി സെൽഫ് എക്സ്പ്ലനേറ്ററി ആസ് ഫാർ ആസ് പോസിബിൾ. പരമാവധി സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിരിക്കണം. സോ ദാറ്റ് ദ ഡിസൈർഡ് ഇൻഫർമേഷൻ ക്യാൻ ബി ഗാതേർഡ് ആൻഡ് ടാബുലേഷൻ ബിക്കംസ് ഈസി. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ പെട്ടെന്ന് ലഭിക്കുന്നതിന് അത് സഹായിക്കുന്നു. അതിനുശേഷം നടക്കുന്ന ആൻസറുകളുടെ ടാബുലേഷൻ അത് കൃത്യമായിട്ട് പട്ടിക തിരിച്ച് എഴുതുന്നതിനെല്ലാം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻ എ ക്വസ്റ്റ്യനെയർ. ഒരു ക്വസ്റ്റ്യനെയറിൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം എന്ന് നോക്കുക. സാധാരണ ഇതിൽ ഒന്നാമത് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആകാം. അപ്പോൾ എന്താണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് നോക്കുക. ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ കോൾഡ് ഫ്രീ ആൻസർ ക്വസ്റ്റ്യൻസ്. ഫ്രീ ആയിട്ട്, അതായത് റെസ്പോണ്ടൻറ്റിന് ഫ്രീ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ്. നോക്കുക, ദ റെസ്പോണ്ടൻറ്റ് ക്യാൻ ആൻസർ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഇൻ ഹിസ് ഓൺ വേർഡ്സ്. അയാൾക്ക് സ്വന്തമായിട്ട് അതിനുള്ള ആൻസർ എഴുതാനുള്ള ഫ്രീഡം അവിടെ കൊടുക്കുന്നുണ്ട്. അറ്റ് എനി ലെങ്ത് ഹി ഓപ്സ്, എത്ര നീട്ടത്തിൽ അല്ലെങ്കിൽ എത്രമാത്രം എഴുതണമോ അയാൾ ഓപ്റ്റ് ചെയ്യുന്ന അത്രമാത്രം ലെങ്തി ആയിട്ട് അയാൾക്ക് ആൻസർ എഴുതാനുള്ള ഓപ്ഷൻ അതിൽ കൊടുക്കുന്നുണ്ട്. ഹി ഈസ് ഫ്രീ ടു ആൻസർ സച്ച് ക്വസ്റ്റ്യൻസ് അക്കോർഡിംഗ് ടു ഹിസ് വ്യൂ. അദ്ദേഹത്തിൻ്റെ വ്യൂ അനുസരിച്ച് ഒരു ക്വസ്റ്റ്യന് എങ്ങനെ ആൻസർ ചെയ്യണമോ അതുപോലെ ആൻസർ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ, അപ്പോൾ അതിന് ചില മെറിറ്റുകളുണ്ട്, ഡിമെറിറ്റുകളുണ്ട്. അതോടെ ജസ്റ്റ് നോക്കി പോവാം. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇറ്റ് പെർമിറ്റ്സ് ദ റെസ്പോണ്ടൻറ്റ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഇൻ ഹിസ് ഓൺ വേർഡ്സ്. അയാൾക്ക് സ്വന്തമായിട്ട് എന്താണോ പറയാനുള്ളത് സ്വന്തം വാക്കുകളിൽ അദ്ദേഹത്തിന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നുണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ദി ഓൾട്ടർനേറ്റീവ് സജസ്റ്റഡ് ബൈ ദ റിസർച്ചർ. മറ്റ് ക്ലോസ് സെൻറ്റഡ് ക്വസ്റ്റ്യൻസ് കാണുന്ന പോലെ അവിടെയൊക്കെ ഓൾട്ടർനേറ്റീവ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, ആൻസറും സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അതിൽ നിന്ന് ഒന്നെടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല, ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവില്ല. റെസ്പോണ്ടൻറ്റിന് ഫ്രീ ആയിട്ട് അയാളുടെ വ്യൂ എന്താണ് അതിനനുസരിച്ച് അയാൾക്ക് ആൻസർ ചെയ്യാം. Then it may help to reveal findings which are not originally expected when the survey was planned. Researcher survey plan ചെയ്തപ്പോൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഫൈൻഡിങ്സ് വരെ ഈ പറയുന്ന റെസ്പോണ്ടൻസിൽ നിന്ന് വന്നേക്കാം. കാരണം അവർ ഫ്രീ ആണ്, അവരുടെ അഭിപ്രായങ്ങൾ എഴുതാൻ വേണ്ടി അവർക്ക് ഫ്രീഡമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഫൈൻഡിങ്സ് കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. ഇനി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിന് ചില ഡീമെറിറ്റുകളുണ്ട്. റെസ്പോണ്ടൻറ്റ് മേ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു എക്സ്പ്രസ് ദെയർ റെസ്പോൺസ് പ്രോപ്പർലി. മിക്ക ആളുകൾക്കും സ്വന്തമായിട്ട് ഉത്തരങ്ങൾ എഴുതുക എന്നുള്ളത് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ റെസ്പോൺസ് പ്രോപ്പറായിട്ട് കൃത്യമായിട്ടുള്ള റെസ്പോൺസ് എഴുതണമെന്നില്ല, അവർ എഴുതുന്ന കാര്യത്തിൽ ചിലപ്പോൾ ഉഴപ്പാൻ സാധ്യതയുണ്ട്. ദെൻ ഡാറ്റ കലക്റ്റഡ് ഈസ് ഇൻ ദി ഫോം ഓഫ് വേഡ് ഓർ വേഡ് കമൻസ്. ഡാറ്റ അവർ കൈകൊണ്ട് എഴുതി തയ്യാറാക്കുന്ന ഡാറ്റ ആയിരിക്കും അല്ലേ. അവർ റെസ്പോണ്ട് ചെയ്യുന്നത് അവർക്ക് എഴുതാനുള്ള ഒരു ഫ്രീഡമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് ക്ലാസിഫൈ ചെയ്യാനും ആ ഡാറ്റയെ ടാബുലേഷൻ നടത്താനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. പല ആളുകളും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ എഴുതി വയ്ക്കുമ്പോൾ അതിനെല്ലാം ഒരുമിച്ച് കൂട്ടി ക്ലാസിഫൈ ചെയ്ത് ടാബുലേഷൻ ഒരു ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാവും. ദെൻ റെസ്പോണ്ടൻസ് വിൽ ടെൻഡ് ടു ആൻസർ ഓപ്പൺ ക്വസ്റ്റ്യൻസ് ഇൻ ഡിഫറെൻറ്റ് ഡയമെൻഷൻസ്. റെസ്പോണ്ടൻസ് വിൽ ടെൻഡ് ടു ആൻസർ, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തു കഴിഞ്ഞാൽ പല ഡയമെൻഷൻസിൽ ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണോ മനസ്സിലായത് അതനുസരിച്ച് വ്യത്യസ്ത തരത്തിലുള്ള ആൻസറുകൾ വരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോഴെല്ലാം ഈ പറയുന്ന ടാബുലേഷനും ക്ലാസിഫിക്കേഷനൊക്കെ ബുദ്ധിമുട്ടായിത്തീരുന്നു. ഇനി നമുക്ക് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് എന്താണെന്ന് നോക്കാം. ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ദീസ് ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ കോൾഡ് ഫിക്സഡ് ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻ. ഇവിടെ ക്വസ്റ്റ്യൻസിന് ആൻസറായിട്ട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. ഫോർ ദീസ് ക്വസ്റ്റ്യൻസ് ദ റെസ്പോണ്ടൻസ് ആർ ഗിവൺ എ ലിമിറ്റഡ് നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് റെസ്പോൺസസ്. ക്വസ്റ്റ്യന് കുറച്ച് ലിമിറ്റഡ് നമ്പർ, കുറേ നമ്പർ ആൻസറുകൾ മുൻകൂട്ടി തയ്യാറാക്കിയിട്ടുണ്ടാവും. അതിലൊന്ന് റെസ്പോണ്ടൻറ്റ് തിരഞ്ഞെടുത്താൽ മതിയാവുന്നതാണ്. ഫ്രം ദീസ് ദ റെസ്പോണ്ടൻസ് ഹാവ് ടു സെലക്ട് വൺ വിച്ച് ഈസ് മോസ്റ്റ് ക്ലോസ്ലി മാച്ചസ് ഹിസ് ഒപ്പീനിയൻ ഓർ ആറ്റിറ്റ്യൂഡ്. റെസ്പോണ്ടൻറ്റിൻ്റെ ഒപ്പീനിയനോടോ അല്ലെങ്കിൽ മനോഭാവത്തോടോ ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്ന ആൻസറുകൾ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാൻ മാത്രമേ അവസരം ഇവിടെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് ചില മെറിറ്റ്സ് ഉണ്ട്, നോക്കുക. ഇറ്റ് ഗീവ്സ് ദ റെസ്പോണ്ടൻറ്റ് വിത്ത് ആൻ ഈസി മെത്തേഡ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഹിസ് ആൻസർ. വളരെ എളുപ്പത്തിൽ അദ്ദേഹത്തിന് ആൻസർ മാർക്ക് ചെയ്ത് പോവാം. ദ റെസ്പോണ്ടൻറ്റ് നീഡ് നോട്ട് തിങ്ക് അബൌട്ട് ഹൗ ടു എക്സ്പ്രസ് ഹിസ് ആൻസർ. എങ്ങനെ എഴുതണം, അതിൻ്റെ വൊക്കാബുലറി, അതിൻ്റെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ, ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, കാരണം ചോയ്സ് ഉണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പമാണ് റെസ്പോണ്ടൻറ്റ് സംഭവിച്ച്. ദെൻ ദ റെസ്പോണ്ടൻറ്റ് ഹാവ് ടു ഡിപ്പെൻഡ് ലെസ് ഓൺ മെമ്മറി ഇൻ ആൻസറിങ് എ ക്വസ്റ്റ്യൻ ബിക്കോസ് ദ ഓപ്ഷൻ ആൻസേഴ്സ് പ്രോംസ് ദ റെസ്പോണ്ടൻറ്റ്. കൂടുതൽ മെമ്മറി ഉപയോഗിക്കേണ്ട ആവശ്യം റെസ്പോണ്ടൻറ്റിന് വരുന്നില്ല, കാരണം എന്താണ്, ദെർ ആർ ഓപ്ഷൻസ് ദെയർ അല്ലേ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ദെൻ റെസ്പോൺസ് ക്യാൻ ബി ഈസിലി ക്ലാസിഫൈഡ് സോ അനാലിസിസ് ക്യാൻ ബി സ്ട്രേറ്റ് ഫോർവേഡ്. മുൻകൂട്ടി തീരുമാനിച്ച ആൻസറുകളായതുകൊണ്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നേരത്തെ പ്ലാൻ ചെയ്തായിരിക്കും. അപ്പം അതുകൊണ്ട് ഇറ്റ് ക്യാൻ ബി ഈസിലി ക്ലാസിഫൈഡ് സോ അനാലിസിസ് പാർട്ട്, നമ്മൾ ആ ആൻസറുകൾ വെച്ചുകൊണ്ട് റിസർച്ചിലെ അനാലിസിസ് പാർട്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഡീമെറിറ്റ്സ് ഓഫ് ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസ്. ക്ലോസ്ഡ് എൻഡഡ് ക്വസ്റ്റ്യൻസിന് ചില ഡീമെറിറ്റ്സ് ഉണ്ട്. They do not allow the respondent the opportunity to give a different response. ഒരു റെസ്പോണ്ടൻറ്റിന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വ്യൂ അല്ലെങ്കിൽ ഒരു ആൻസർ നൽകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരം ഈ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസിൽ കിട്ടുന്നില്ല. കാരണം ചോയ്സസ് ഓൾറെഡി സെറ്റാണ്, അതിൽ നിന്ന് സെലക്ട് ചെയ്യുക മാത്രമേ ചെയ്യാനുള്ള അവസരം ഇവിടെ റെസ്പോണ്ടൻറ്റിന് ലഭിക്കുന്നുള്ളൂ. അതൊരു തരത്തിൽ നോക്കുമ്പോൾ ഡീമെറിറ്റാണ്. They suggest answers that respondents may not have considered before. റെസ്പോണ്ടൻസ് മനസ്സിൽ ഇല്ലാത്ത ചോയ്സുകൾ വരെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ ചോയ്സുകളായിട്ട് കൊടുത്തിട്ടുണ്ടാകും. ചിലപ്പോൾ റെസ്പോണ്ടൻറ്റിൻ്റെ മനസ്സിലുള്ള ചോയ്സുകൾ അതിലുണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതും ബുദ്ധിമുട്ടാകുന്നു. ഇതെല്ലാമാണ് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസിൻ്റെ ഡീമെറിറ്റഡായിട്ട് പറയാൻ സാധിക്കുക. നമുക്ക് മൂന്നാമത്തെ ഡൈക്കോട്ടമസ് ക്വസ്റ്റ്യൻസ് നമ്മൾ നേരത്തെ ഒന്ന് കണ്ടതാണ്. രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ ഡൈക്കോട്ടമസ് എന്ന് പറയുന്നു. എ ഡൈക്കോട്ടമസ് ക്വസ്റ്റ്യൻ റെഫേഴ്സ് ടു വൺ വിച്ച് ഹാസ് ടു ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ്. രണ്ട് ഓപ്ഷൻസ് മാത്രമേ ഉള്ളെങ്കിൽ അതിനെ ഡൈക്കോട്ടമസ് ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുക. ദ ഫിക്സഡ് ഓൾട്ടർനേറ്റീവ്സ് മേ ബി എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആവാം, അപ്രൂവ്ഡ് അല്ലെങ്കിൽ ഡിസപ്രൂവ്ഡ് എന്നാവാം, അല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്നാവാം. അപ്പോൾ അങ്ങനെ രണ്ട് ഓപ്ഷൻസ് മാത്രമുള്ള ക്വസ്റ്റ്യൻസിനെ ഡൈക്കോട്ടമസ് ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്നു. അതുകൂടാതെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആവാം. ഇപ്പോൾ രണ്ടിൽ കൂടുതൽ ആൻസറുകളുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കുന്നു. എ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ റെഫേഴ്സ് ടു വൺ വിച്ച് പ്രൊവൈഡ് സെവറൽ സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഫോർ ഇറ്റ്സ് ആൻസേഴ്സ്. കൂടുതൽ ചോയ്സുകൾ നൽകുന്നുണ്ടെങ്കിൽ, രണ്ടിൽ കൂടുതൽ ചോയ്സുകൾ നൽകുന്നുണ്ടെങ്കിൽ അത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വെൻ ആൻ ഇഷ്യൂ ഹാസ് മോർ ദാൻ ടു ആസ്പെക്ട്സ്. രണ്ടിൽ കൂടുതൽ ആൻസറുകൾ വരാമുണ്ടെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആ സമയത്ത് ഉപയോഗിക്കുന്നു. ഇനി കണ്ടിൻജൻസി ക്വസ്റ്റ്യൻ ഉണ്ടാകാം. ദിസ് ക്വസ്റ്റ്യൻ ഈസ് ഇൻറ്റൻഡഡ് ഫോർ ഓൺലി സം റെസ്പോണ്ടൻസ് ഡിറ്റർമിൻഡ് ബൈ ദർ റെസ്പോൺസസ് ടു സം അതർ ക്വസ്റ്റ്യൻസ്. ചില ക്വസ്റ്റ്യൻസിന് തുടർച്ചയായിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ് കണ്ടിൻജൻസി ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് എഫ് എന്ന് ഉത്തരം നൽകിയെങ്കിൽ മാത്രം അടുത്ത ക്വസ്റ്റ്യൻ അവിടെ ബാധകമാകുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ്റെ തുടർച്ചയായിട്ട് അതിനോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനെയാണ് നമ്മൾ കണ്ടിൻജൻസി ക്വസ്റ്റ്യൻ എന്ന് പറയുക. ദിസ് അവേർഡ്സ് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഓഫ് പീപ്പിൾ ദാറ്റ് ഡു നോട്ട് അപ്ലൈ ടു ദം. ചില ആളുകൾക്ക് ചില ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം അത് അവർക്ക് ആപ്ലിക്കബിൾ ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ആസ്കിങ് മെൻ ഇഫ് ദേ ഹാവ് എവർ ബീൻ പ്രഗ്നൻറ്റ്. ഇപ്പോൾ പ്രഗ്നൻസിയെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അതിന് മുമ്പായിട്ട് അവരുടെ സെക്സ് മെയിലാണോ ഫീമെയിലാണോ എന്ന് ചോദിച്ചിട്ട് ഫീമെയിൽസിനോട് മാത്രം ചോദിക്കേണ്ട ആവശ്യമുള്ളൂ അല്ലേ, എന്തെങ്കിലും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ അതുമാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടിൻജൻസി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറിനെ ഡിപ്പെൻഡ് ചെയ്താണ് അടുത്ത ക്വസ്റ്റ്യൻ അവരോട് ചോദിക്കണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യന് കണ്ടിൻജൻസി ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി ക്വസ്റ്റ്യനിയറിൻ്റെ ഫോം, ക്വസ്റ്റ്യനിയറിൻ്റെ മൊത്തത്തിലുള്ള രൂപം, അത് സ്ട്രക്ചേർഡ് ആവാം, നോൺ സ്ട്രക്ചേർഡ് ആവാം, പല രീതിയിലാകാം. അപ്പോൾ നമുക്ക് ആ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ട് ഇത് ബന്ധമുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യനിയറിൻ്റെ വിവിധ രൂപങ്ങൾ, ഫോംസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലത് ആൻസർ ചെയ്യാം. ഒന്ന്, സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യനിയർ. ക്വസ്റ്റ്യനിയർ സ്ട്രക്ചേർഡ് ആണെങ്കിൽ ഇറ്റ് കണ്ടെയ്ൻസ് ഡെഫിനേറ്റ്, കോൺക്രീറ്റ് ആൻഡ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. വളരെ കൃത്യമായിട്ടുള്ള, കോൺക്രീറ്റ് ആയിട്ടുള്ള, ഡയറക്റ്റ് ആയിട്ടുള്ള, കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് മനസ്സിലാകുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇതിലുണ്ടായിരിക്കും. ദ ക്വസ്റ്റ്യൻസ് ആർ പ്രസൻറ്റഡ് വിത്ത് എക്സാക്ട്ലി സെയിം വേർഡിങ്സ് ആൻഡ് ഇൻ ദി സെയിം ഓർഡർ ടു ഓൾ റെസ്പോണ്ടൻസ്. എല്ലാ റെസ്പോണ്ടൻസിനും ഒരേ ക്വസ്റ്റ്യനിയർ തന്നെ, ഒരേ വേർഡിങ്സ് ഉള്ള, ഒരേ ക്വസ്റ്റ്യൻസ് ഉള്ള ക്വസ്റ്റ്യനിയർ തന്നെ ആൻസർ ലഭിക്കുന്നതിന് വേണ്ടി സപ്ലൈ ചെയ്യുന്നു. എ സോർട്ട് ഓഫ് സ്റ്റാൻഡർഡൈസേഷൻ ഈസ് അഡോപ്റ്റഡ് ടു എൻഷുർ ദാറ്റ് ഓൾ റെസ്പോണ്ടൻസ് റിപ്ലൈ ടു ദി സെയിം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പം അങ്ങനെ ഒരേ തരത്തിലുള്ള ക്വസ്റ്റ്യൻ കൊടുക്കുന്നതുകൊണ്ട് ആ ക്വസ്റ്റ്യനിയറിന് ഒരു സ്റ്റാൻഡർഡൈസേഷൻ ഉണ്ട്, ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് അവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഒരേപോലുള്ള ക്വസ്റ്റ്യൻസാണ് എല്ലാ റെസ്പോണ്ടൻസിനും ലഭിക്കുന്നത്. സെയിം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആർ സപ്ലൈഡ് ടു ഓൾ റെസ്പോണ്ടൻസ്. ദെൻ ഈ ക്വസ്റ്റ്യനിയർ നോൺ സ്ട്രക്ചേർഡ് ആണെന്ന് പറയണമെങ്കിൽ ഇറ്റ് മൈ നോട്ട് ബി ഇൻ സ്ട്രക്ചേർഡ് ഫോം. സ്ട്രക്ചേർഡ് അല്ലാത്ത എല്ലാ ക്വസ്റ്റ്യനിയറും നോൺ സ്ട്രക്ചേർഡ് ആണെന്ന് പറയാം. ഇറ്റ് മേ കൺസിസ്റ്റ് ഓഫ് പാർഷ്യലി കംപ്ലീറ്റഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻസ് പൂർണ്ണമാകണമെന്നില്ല, കംപ്ലീറ്റ് ആകണമെന്നില്ല, ഡെഫിനേറ്റ് ആയിരിക്കണമെന്നില്ല. ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഈസ് ഓപ്പൺ യൂസ്ഡ് ഓഫ് എൻ ഇൻ്റർവ്യൂ ഗൈഡ്. സാധാരണ ഒരു ഇൻ്റർവ്യൂ നടത്താൻ പോകുമ്പോൾ ആ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾക്ക് ഒരു ഗൈഡ് ലൈൻസിന് വേണ്ടി തയ്യാറാക്കുന്ന പാർഷ്യലായിട്ടുള്ള ഒരു ഏകദേശ രൂപം കിട്ടുന്നതിന് വേണ്ടി കൊടുക്കുന്ന ക്വസ്റ്റ്യനാണ് നോൺ സ്ട്രക്ചേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി ക്ലോസ്ഡ് ഫോം ഓഫ് ക്വസ്റ്റ്യൻ ആവാം. നമ്മൾ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ കണ്ടു അല്ലേ. അപ്പോൾ അതുപോലെ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിയർ പ്രൊവൈഡ് ഫോർ മാർക്കിംഗ് യെസ് ഓർ നോ ആൻസേഴ്സ്. ആ ക്വസ്റ്റ്യനിയറിൽ ക്ലോസ്ഡ് എൻഡഡ് അല്ലെങ്കിൽ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളെങ്കിൽ അത് ക്ലോസ്ഡ് ഫോം ക്വസ്റ്റ്യനിയർ ആണ്. യെസ് ഓർ നോ ആൻസേഴ്സ് ഓർ ഷോർട്ട് റെസ്പോൺസ് ടു ചെക്ക് ആൻ ഐറ്റം ഔട്ട് ഓഫ് എ ഗിവൺ ലിസ്റ്റ് ഓഫ് റെസ്പോൺസ്. കുറേ റെസ്പോൺസുകൾ ഓപ്ഷനായിട്ട് നൽകിയിട്ടുണ്ടാവും, അതിൽ നിന്ന് ചെക്ക് ചെയ്യാനുള്ള, ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ടിക്ക് മാർക്ക് ഇട്ട് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം മാത്രമേ റെസ്പോണ്ടൻസിന് ലഭിക്കുന്നുള്ളൂ. ദ റെസ്പോണ്ടൻറ്റ് ഈസ് ആസ്ക്ഡ് ടു മേക്ക് ചോയ്സ് ഫ്രം എമംഗ് എ സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഗിവൺ ബൈ ദി റിസർച്ചർ. റിസർച്ചർ നൽകുന്ന ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രം റെസ്പോണ്ടൻസിന് നൽകുന്നു. അപ്പോൾ അത് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ക്വസ്റ്റ്യനിയർ നമ്മൾ എന്ത് വിളിക്കും? ക്ലോസ്ഡ് ഫോം ക്വസ്റ്റ്യനിയർ എന്ന് വിളിക്കും. ഇനി ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് അടങ്ങിയ ക്വസ്റ്റ്യനിയർ നമ്മൾ ഓപ്പൺ ഫോം ക്വസ്റ്റ്യനിയർ എന്ന് വിളിക്കുന്നു. ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിയർ അലോസ് ദ ഫ്രീ റെസ്പോൺസ് ഓഫ് ദി റെസ്പോണ്ടൻസ്. റെസ്പോണ്ടൻസിന് ഫ്രീ ആയിട്ട് റെസ്പോണ്ട് ചെയ്യാനുള്ള അവസരം കൊടുക്കുന്ന ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള ക്വസ്റ്റ്യനിയറിനെ ഓപ്പൺ ഫോം ക്വസ്റ്റ്യനിയർ എന്ന് വിളിക്കുന്നു. ഇനി ഇതുകൂടാതെ നമുക്ക് ദ മിക്സഡ് ക്വസ്റ്റ്യനിയർ ആവാം. അതായത് ചില ക്വസ്റ്റ്യനിയറിൽ ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യനും ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യനും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യനിയർ നമ്മൾ എന്ത് വിളിക്കും? മിക്സഡ് ക്വസ്റ്റ്യനിയർ എന്ന് വിളിക്കും. കൂടാതെ ഫാക്റ്റ് ക്വസ്റ്റ്യനിയർ ഉണ്ടാവാം. ഫാക്ട് ക്വസ്റ്റ്യനിയർ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിയർ റിക്വയർസ് സെർട്ടൻ ഇൻഫർമേഷൻ ഫ്രം ദ റെസ്പോണ്ടന്റ് വിതൗട്ട് എനി റെഫറൻസ് ടു ഹിസ് ഒപ്പീനിയൻ ഓർ ആറ്റിറ്റ്യൂഡ്. ഫാക്ട് സീക്ക് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യനിയർ ആണെങ്കിൽ ഇറ്റ് റിക്വയർസ് സെർട്ടൻ ഇൻഫർമേഷൻ ഫ്രം ദ റെസ്പോണ്ടന്റ്. റെസ്പോണ്ടൻസിൽ നിന്നും എന്താണോ ഫാക്ട്, എന്താണോ വസ്തുത, കൃത്യമായിട്ടുള്ള വിവരം അത് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അതിൽ റെസ്പോണ്ടൻറ്റിൻ്റെ ഒപ്പീനിയൻ എന്താണ്, അയാളുടെ ആറ്റിറ്റ്യൂഡ് ഈ കാര്യത്തിൽ എന്താണ്, ആ കാര്യമൊന്നും ചോദിക്കില്ല. എന്താണോ വസ്തുത അതുമാത്രം പറയാനാണ് അയാളോട് ആവശ്യപ്പെടുക. ഇവിടെ നമുക്ക് ഒപ്പീനിയൻ ക്വസ്റ്റ്യനിയർ ആവാം. അപ്പോൾ അതിന് ഇപ്പോൾ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ത്രൂ ദിസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിയർ റെസ്പോണ്ടൻസ് ഒപ്പീനിയൻ സർവേകളൊക്കെ അതാണ് നടക്കുന്നത്. അവരുടെ അഭിപ്രായം എന്താണ്, ആറ്റിറ്റ്യൂഡ് എന്താണ്, പ്രിഫറൻസ് എന്താണ് റിഗാർഡിങ് സം ഫിനോമിന എഫേർട്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് ഓരോരുത്തരുടെയും അഭിപ്രായം അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡാണ് ചോദിക്കുന്നതെങ്കിൽ അത് ഒപ്പീനിയൻ ക്വസ്റ്റ്യനിയർ ആണ്. കൂടാതെ പിക്ചോറിയൽ ക്വസ്റ്റ്യനിയർ ആവാം. ഇൻ ദിസ് പിക്ചേഴ്സ് ആർ യൂസ്ഡ് ടു ഗെറ്റ് ആൻസേഴ്സ്. നമ്മൾ ക്വസ്റ്റ്യന് പകരം പിക്ചറുകളാണ് കൊടുക്കുന്നത്. ഇറ്റ് ഈസ് മോസ്റ്റ് യൂസ്ഫുൾ ഇൻ ദി കേസ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺ. ചെറിയ കുട്ടികളിൽ നിന്ന് ആൻസറുകൾ ലഭിക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കാൻ പറ്റാത്ത ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയൊക്കെയാണ് സാധാരണ പിക്ചോറിയൽ ക്വസ്റ്റ്യനിയർ അവതരിപ്പിക്കുക. ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഷെഡ്യൂൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ തുടരും.